ഡോക്ടേഴ്സ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 7th നാഷണൽ കോൺഫറൻസ് ഷിക്കാഗോ ഇറ്റാസ്ക ഹോളിഡേ ഇൻ ഹോട്ടലിൽ വെച്ച് നടത്തപ്പെട്ടു. വിവിധ ചാപ്റ്ററുകളിൽ നിന്നുള്ള അംഗങ്ങളും നിരവധി പ്രമുഖ മാധ്യമ രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും രണ്ടു ദിവസം നീണ്ടുനിന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. കൺവെൻഷന്റെ ഉദ്ഘാടനം കേരള കൃഷിമന്ത്രി ശ്രീ വി എസ് സുനിൽകുമാർ നിർവഹിച്ചു. IPCNA പ്രസിഡന്റ് ശ്രീ ശിവൻ മുഹമ്മ, സെക്രട്ടറി ജോർജ് കാക്കനാട്, ട്രഷറർ ജോസ് കടാപുറം, കൺവെൻഷൻ ചെയർമാൻ ജോസ് കണിയാലി എന്നിവർ രണ്ടു ദിവസം നീണ്ടുനിന്ന കൺവെൻഷൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് മാധ്യമ സാഹിത്യ സാമൂഹ്യ പ്രവർത്തകരെ ആദരിക്കുകയുണ്ടായി. IPCNA പുതിയ പ്രസിഡന്റായി ശ്രീ മധു കൊട്ടാരക്കര സ്ഥാനമേറ്റു. ഭാരതത്തിലേക്ക് വന്ന എല്ലാ സംസ്കാരങ്ങളും കടന്നു വന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ കൂടിയാണ്. ആദ്യത്തെ ഇസ്ലാം മത ദേവാലയം നിൽക്കുന്നത് കൊടുങ്ങല്ലൂരാണ്, ചേരമാൻപള്ളി. ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം ദേവാലയം, യേശുവിന്റെ ശിഷ്യൻ ആദ്യം വന്നത് നമ്മുടെ കൊടുങ്ങല്ലൂരിലാണെന്നാണ് പറയപ്പെടുന്നത്. എല്ലാ സംസ്കാരങ്ങളും കടന്നു വന്ന ഒരു എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ ആളുകൾ പ്രവാസികളായിട്ട് വന്ന സ്ഥലമാണ് കേരളം. പിന്നീട് നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി. നമ്മൾ സ്വയം പ്രവാസികളായിട്ട് പല രാജ്യങ്ങളിലേക്ക് പോകാൻ തുടങ്ങും മുമ്പ് കേരളത്തിലേക്ക് ധാരാളം പ്രവാസികൾ വന്നുകൊണ്ടിരുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജനിച്ചു വളർന്നിട്ടുള്ളത്. ഇന്നിവിടെ നടന്ന പത്രപ്രവർത്തകരായിട്ടുള്ള ഇവിടെ വന്നു ചേർത്തിരിക്കുന്ന അമേരിക്കയിലെ വിവിധ സ്ഥലങ്ങളിലെ പത്രപ്രവർത്തകരാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളും. അവരെല്ലാം നമ്മുടെ നാട്ടിലെ ഓരോ സംഭവ വികാസങ്ങളോടും കാണിക്കുന്ന സൂക്ഷ്മമായിട്ടുള്ള അവരുടെ വീക്ഷണങ്ങൾ, അതുപോലെ തന്നെ അതിനെ സംബന്ധിച്ചുള്ള അവരുടെ ജാഗ്രത, അത് ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടേണ്ടതാണ് എന്ന് പറയാൻ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നാളെ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി കാര്യങ്ങൾ പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. എന്തായാലും സമയം കുറഞ്ഞു പോയതുകൊണ്ട് അല്ല, കുറച്ചു മാത്രം 8 മിനിറ്റാണ് എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഇന്ത്യക്ക് പുറത്തെ മാധ്യമ പ്രവർത്തകരുടെ ഏക കൂട്ടായ്മയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാധ്യമ പ്രവർത്തകർ തീർച്ചയായിട്ടും ഇന്ത്യക്ക് പുറത്തുണ്ട്, ഇന്ത്യക്കാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരുണ്ട്, മാധ്യമങ്ങളുമുണ്ട്, ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്, അല്ലാത്ത മാധ്യമങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോ ലണ്ടനിലും UK മലയാളികളുടെ തന്നെ നേതൃത്വത്തിൽ മലയാള മാധ്യമങ്ങളുണ്ട്. എന്നാൽ അവിടെയൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത ഈ മാധ്യമ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ, ഒരു പ്രസ് ക്ലബ് എന്ന നിലയിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. കേവലമായൊരു കൂട്ടായ്മ മാത്രമല്ല, സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക. ഇതിനു മുമ്പ് നടന്നിട്ടുള്ള 6 വാർഷിക സമ്മേളനങ്ങളും നിങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡ് ചടങ്ങുകൾ, ഇതെല്ലാം എത്രത്തോളം സജീവമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് IPCNA എന്ന് തെളിയിക്കുന്നതാണ്. അമേരിക്കൻ മലയാളി സമൂഹത്തിൽ വിവിധ നഗരങ്ങളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ മലയാളി സമൂഹത്തിനെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ഒന്നിപ്പിക്കുക, അവരെ കണക്ട് ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ആ സമൂഹത്തിൻ്റെ ആ ഒരു കൂട്ടായ്മയ്ക്ക് അമേരിക്കൻ മാധ്യമ പ്രവർത്തകർ നൽകുന്ന പങ്ക് വളരെ വലുതാണ്. അത് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർ മാത്രമല്ല, അമേരിക്കയിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ ഭാരവാഹികളും അവരും നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അവരുടെയും പങ്ക് വളരെ വലുതാണ്. മലയാളി സമൂഹത്തിൽ ഇപ്പോഴും ആ സംസ്കാരത്തിൽ
നമ്മൾ ജീവിച്ച് പോരുകയാണ്. അത് കാത്തു സൂക്ഷിക്കുവാനും ഇവിടുത്തെ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും എടുക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഓരോ വിഷയങ്ങളും മാധ്യമ രംഗത്തെക്കുറിച്ചും നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വലിയ കണ്ടെത്തലുകൾ നമുക്ക് ഈ സെമിനാറിലൂടെ ലഭിക്കുന്നുണ്ട്. അത് വളരെ മഹനീയമായ ഒരു കാര്യമാണ്. അതാണ് ഈ പ്രസ് ക്ലബിൻ്റെ കോൺഫറൻസിനെ ഏറ്റവും പ്രത്യേകത ഉള്ളതാക്കി മാറ്റുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഒരുപക്ഷെ നിങ്ങൾ ചാനലിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ കണ്ട് സുപരിചിതരായ ധാരാളം മുഖങ്ങൾ ഇവിടെ കാണാൻ ഇടയായി. അവരെല്ലാം ഇപ്പോൾ തന്നെയുള്ള ഈ ഇനാഗുറേഷന്റെ വേദിയിലുണ്ട്. തെക്കിൻ മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യധാര രണ്ട് സംഘടനകളാണ്. ഈ സംഘടനകളുടെ നേതാക്കൾ ആകെപ്പാടെ ഒന്നിച്ചിരിഞ്ഞ് സഹകരിക്കുന്നത് പ്രസ് ക്ലബിനോട് മാത്രമേ ഉള്ളൂ. ഇത് രക്തസാക്ഷികളുടെ ആദി മണ്ണാണ് എന്ന് ഇവിടെ സംസാരിച്ച പലർ അനുസ്മരിച്ച് കഴിഞ്ഞു. പത്രപ്രവർത്തനത്തിനും ഉണ്ട് രക്തസാക്ഷികൾ. പ്രസ്ഥാനങ്ങൾ അവരവരുടെ രക്തസാക്ഷികളുടെ രക്തത്തെ തൊട്ട് പ്രതിജ്ഞകളെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ, പത്രപ്രവർത്തനവും ആ കുലചര്യയുടെ രക്തസാക്ഷികളുടെ രക്തത്തിൽ തൊട്ട് പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാലത്താണ് എല്ലാ കാലത്തും എന്ന പോലെ പത്രപ്രവർത്തനം ഈ കാലത്തും നടക്കുന്നത്. നമുക്കും ഉണ്ട് പത്രപ്രവർത്തനത്തിൻ്റെ ഒരു ആദി മാതൃക. അദ്ദേഹം പത്രപ്രവർത്തനം നടത്തുന്നതിന് മുമ്പേ പത്രപ്രവർത്തനം തുടങ്ങുകയും ഇക്കാലം വരെ ആ പത്രങ്ങൾ നിലനിർത്തുകയും ചെയ്ത് പോന്ന പത്രപ്രവർത്തന മാതൃകയല്ല. പത്രപ്രവർത്തനത്തിന് ഒരു ആദി മാതൃക ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ തൊട്ടു കാണിക്കുന്നത്, മലയാളികൾ തൊട്ടു കാണിക്കുന്നത്, മാസങ്ങൾ മാത്രം പത്രപ്രവർത്തനം നടത്തുകയും അതിൻ്റെ പേരിൽ സ്വന്തം നാട്ടിൽ നിന്ന് ഭരണകൂടം വേട്ടയാടി പുറത്താക്കുകയും അന്യദേശത്ത് പലയിടത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അക്കാലത്ത് മാരകമായ ക്ഷയരോഗം വന്ന് ചുമച്ച് ചോര തുപ്പി മരിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ് സ്വദേശ അഭിമാനി രാമകൃഷ്ണപിള്ള. ഇന്നത്തെ പത്രപ്രവർത്തനത്തിൻ്റെ ഏത് അളവുകോലുകൾ വെച്ച് നോക്കിയാലും പരാജയപ്പെട്ട ആ പത്രപ്രവർത്തകൻ്റെ രക്തത്തിൽ കൈതൊട്ടാണ് ഇന്നത്തെ പത്രപ്രവർത്തനം മുന്നോട്ട് പോകേണ്ടത്. മാധ്യമപ്രവർത്തകരുടെ സമ്മേളനമായതുകൊണ്ട് എനിക്ക് തോന്നുന്നു നെപ്പോളിയനാണ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, 4 ദിനപത്രങ്ങൾക്ക് 1000 ബയലറ്റുകളേക്കാൾ കരുത്തുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ദിനപത്രം ഒരു പ്രചാരകൻ മാത്രമല്ല, ഒരു പ്രക്ഷോഭകാരികളും സംഘാടകരും കൂടിയാണ് എന്ന് ലെനിനും പറഞ്ഞിട്ടുണ്ട്. നെപ്പോളിയൻ മരിച്ചുപോയി, ലെനിനും മരിച്ചുപോയി. ബയലറ്റുകളോട് ഏറ്റുമുട്ടാൻ അതിനെ അതിജീവിക്കാൻ കരുത്തുള്ള മാധ്യമങ്ങൾ മരിച്ചു പോയോ? എനിക്കറിയില്ല, അതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം സമകാലിക മാധ്യമ പ്രവർത്തനത്തിൻ്റെ രൂപത്തിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ കരുതുന്നത് എല്ലാ വിളക്കുകളും കെട്ടുപോകുന്ന ഒരു കാലത്ത് തീർച്ചയായും പുതിയ പ്രകാശം ഉണ്ടാവും. എല്ലാ നക്ഷത്രങ്ങളും കെട്ടുപോകുമ്പോൾ ഒരു മിന്നാമിനുവിൻ്റെ നുറുമുവട്ടമെങ്കിലും നമുക്ക് വഴികാട്ടും. കൂടുതൽ കരുത്തുള്ള മാധ്യമങ്ങൾ വരും, കൂടുതൽ കരുത്തരായ അപരാജിതരായ മാധ്യമ പ്രവർത്തകരും വരും. തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, ശ്രീമതി ലവ്ലി വർഗീസ്, ഹാറ്റ്സ് ഓഫ് ടു യു ഫോർ യുവർ ഫൈറ്റ് ആൻഡ് ഫോർ യുവർ വിൻ. ആദ്യമായിട്ടാണ് കാണുന്നത്, ഇങ്ങനെ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനൊരു വാർത്തയെപ്പറ്റി. പങ്കെടുത്ത ഇത്രയും നാൾ പങ്കെടുത്ത പരിപാടികളിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയവും എന്നും ഓർമ്മയിൽ നിൽക്കുന്നതുമായൊരു പ്രോഗ്രാമായിരിക്കും ഇത് എന്ന് ആദ്യമേ പറയട്ടെ. അത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ച ക്രമീകരിച്ച IPCNA ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയും ചെയ്യുന്നു. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് വളരെ വിജ്ഞാനപ്രദമായിരുന്നു, വളരെ ഗുണകരമായിരുന്നു. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, പല വീക്ഷണങ്ങൾ, ശക്തമായ വിയോജിപ്പുകൾ ഒക്കെ ഈ വേദിയിൽ മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചവരും പങ്കുവെക്കുകയുണ്ടായി. തീർച്ചയായും അതെല്ലാം വളരെ പോസിറ്റീവായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യം, നേരത്തെ ചന്ദ്രശേഖരൻ പറഞ്ഞതുപോലെ, മുഖ്യധാരാ മാധ്യമപ്രവർത്തകരല്ല എങ്കിലും പല തിരക്കുകളിലാണെങ്കിൽ കൂടിയും വളരെ പാഷനേറ്റായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒട്ടേറെ പേരെ പരിചയപ്പെടാൻ എനിക്ക് അവസരമുണ്ടായി.
തീർച്ചയായും അത് വളരെ സന്തോഷപ്രദമാണ്. ഷിക്കാഗോയിൽ വരുമ്പോൾ എനിക്ക് വളരെയധികം ചരിത്രമായിട്ടുള്ളതുണ്ട്. അതായത് ഇന്ന് മേ ഫയറിംഗിൻ്റെ സ്ഥലം, അവിടെ നിന്നാണല്ലോ ഈ തൊഴിലാളി സംഭവം, നമ്മൾ മേ ഡേ സെലിബ്രേഷൻ ആരംഭിക്കുന്നു, കാര്യങ്ങളുമില്ല. അതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞപോലെ തന്നെ വിവേകാനന്ദൻ്റെ വേൾഡ് റിലീജിയസ് കോൺഫറൻസിൻ്റെ I am a reflection of you, because like my family, you came to this country with nothing in your pockets, nothing. But you brought your values, you brought your culture, you brought your beautiful Kerala traditions, and you brought your work ethic. You brought your work ethic, and you worked tirelessly day and night to put food on the table for your families, a roof over their heads. You educated your beautiful children, and now look at you. You are a success. You are a success in the greatest country the world has ever known, the United States of America. And you are the pride of one of the greatest civilizations the world has ever known, India. And so I stand on your shoulders to reach for the stars, to be in the world's greatest deliberative body, the United States Congress. And so I owe my success to you. And so I like to joke that if you have shoulder pain, that's me. I'm standing on your shoulders to be there. And so with that, I would just say this, which is, please continue what you're doing. Please continue to meet as you're meeting. Please continue to convene as you're convening, and let us continue to strengthen the press. Let us make sure that the press remains free and that the press endures for all time, both in India and the United States of America. So with that, I say God bless you. God bless the press. God bless India. God bless Kerala. And God bless the United States of America. Thank you. ഏഴാമത് നാഷണൽ കോൺഫറൻസ് ഇവിടെ സമാപിക്കുകയാണ്. ഇതിനെ ചുക്കാൻ പിടിച്ച പ്രസിഡന്റ് ശിവൻ മുഹമ്മയും എക്സിക്യൂട്ടീവ് ടീമും അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ഈ കോൺഫറൻസ് കമ്മിറ്റി, ശ്രീ ജോസ് കണിയാരി, ബിജു സക്രിയ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമും ഇവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു.